ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. ഇന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ 3 മണിക്കാണ് പോണത്. അപ്പോൾ ഇന്ന് രാവിലെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഭയങ്കര അച്ചാറ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് കണ്ടു നോക്കാം. അങ്ങനെ ചെറുതായിട്ട് അമ്പായങ്ങയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അമ്പായങ്ങ. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട്. ഒക്കെ മഞ്ഞക്കളർ രാവിലെ അടങ്ങിക്കുണ്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു അച്ചാർ, സിമ്പിൾ അച്ചാർ കേട്ടോ, വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു അച്ചാറാണ് ഇത്. നല്ല പുളിയില്ലാത്ത അമ്പായങ്ങയാണ് കേട്ടോ. ഒരു ചെറിയൊരു നല്ല കണ്ണിമാങ്ങ പോലത്തെ ടേസ്റ്റുള്ളൊരു അമ്പായങ്ങയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അമ്പായങ്ങ എല്ലാതും ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതേ നീളത്തിലാക്കിയിട്ടാണ് കേട്ടോ നുറുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. പൊടിക്കൈകളായിട്ട് അച്ചാർ പൊടിയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഈ അച്ചാറിൽ ചെറിയൊരു സൂത്രപ്പണി ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉലുവ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ പൊട്ടിക്കോ കഴിഞ്ഞിട്ട് കടുകും അതുപോലെ തന്നെ പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. ഒലിയും കടുകും പൊട്ടിക്കഴിഞ്ഞാൽ കരിയേപ്പിൻ്റെലിട്ട് ഒന്ന് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മുളകുപൊടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. മുളകൊന്ന് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് സുർക്ക ആഡാക്കി കൊടുക്കാട്ടോ. എന്നിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള അമ്പായങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതിൽ കുറച്ചും കൂടി മുളകുപൊടി എടുക്കുക. അതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഫൈനലി ഇതാണ് കേട്ടോ സൂത്രപ്പണി ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ കുറച്ച് മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു. നല്ല എരിവും അതുപോലത്തെ നല്ല സുർക്കയായിരുന്നു കേട്ടോ. അതിൽ ഫുള്ള് മസാല ഉണ്ടായിരുന്നു അച്ചാറിൻ്റെ. ആ ഒരു മാങ്ങാപ്പിക്കൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാകത്തിന് എരിവും പിന്നെ അതുപോലെ തന്നെ മസാല അത്ര വലിയ മസാല കുത്തുമില്ലാത്ത സിമ്പിളായിട്ടൊരു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി അച്ചാറാണ് കേട്ടത്. നല്ലവണ്ണം മിക്സാക്കിയിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ. പിന്നെ പാകത്തിന് വേണമെങ്കിൽ സുർക്കയൊക്കെ ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പിടുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള അടിപൊളി അച്ചാറ്. അത് ഞാനിവിടെ ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. ഫൈനലി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉരുളിയും കടുകും വറുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. അപ്പോൾ നമ്മളങ്ങനെ 3 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റോട്ടിലേക്ക് ഇറങ്ങിക്കണ്ടോ. അളയാക്കും താത്തേക്ക് വരുന്നുണ്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഓരോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാളിയാവിക്കാണ് കേട്ടോ പോണത്. അവിടെ ഇളപ്പാൻ്റെ മോളുണ്ട്. ഓരോ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ മീൻ മോൾ ഇവിടെ മാറ്റിരിങ്ങിയിട്ട് റോട്ടിലേക്കൊക്കെ വന്ന് എല്ലാ ഫ്ലവറും പറിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവർ വന്ന് വണ്ടിയിൽ കയറി പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ആള്, ഹാനുമോന്. അത്ര ചെറിയ മോനാട്ടോ. ഫോട്ടോ കണ്ടിട്ട് നല്ല നോട്ടാണ് കേട്ടോ ക്യാമറയ്ക്ക്. പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്, കാറ്റും കൊണ്ട് പോകാൻ. നമ്മളങ്ങനെ 1 മണിക്കൂറോളം ഇട്ടുണ്ട് പോന്നിട്ട് കേരള കൊണ്ടാണ്. കുറച്ച് ലോങ് ആണ് കേട്ടോ. അവിടെ നല്ല വൈബാണ് കാണാൻ. നല്ല മലകളും അവിടെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് വീട്ടിൻ്റെ മുമ്പിൽ. അപ്പോൾ ഇതാണ് ഇളപ്പാൻ്റെ മോളെ വീട് കേട്ടോ. നാത്തൂൻ്റെ വീടാണിതും. അങ്ങനെ നമ്മൾ വീട്ടിൽ കുറച്ച് നേരമൊക്കെ നിന്ന് സംസാരിച്ച് ആ മാനൊക്കെ കണ്ടു കേട്ടോ. എല്ലാവരും കണ്ട് നമ്മളൊരു 1 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത്. അപ്പോൾ നാത്തൂനെ കെട്ടിച്ച വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടില്ലായിരുന്നു. കല്യാണത്തിന് ഞാൻ കൂടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ വരാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഭക്ഷണം ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടുന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.